വടകര നഗരസഭാ കൃഷിഭവനിൽ 1 കോടി ഫലത്തൈ വിതരണത്തിന്റെ ഭാഗമായി രണ്ടാം ഘട്ട തൈ വിതരണം നടന്നു. വടകര ടൗൺ ഹാളിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അശോകൻ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ കൃഷി ഫീൽഡ് ഓഫീസർ കെ എം പ്രേമൻ പദ്ധതി വിശദീകരിച്ചു. കേരള സർക്കാരിന്റെ 1 കോടി ഫലവൃക്ഷത്തൈ നടുക എന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരാഴ്ചത്തിൽ തന്നെ 400 കൂടുതൽ തൈകളാണ് ഇപ്പം ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ഞങ്ങൾ വാഴക്കന്ന് അതേപോലെ പല തൈകളും എല്ലാം തന്നെ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ടമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. നല്ല രീതിയിൽ പരിചരിച്ച് നമ്മുടെ ഫലങ്ങളുടെ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷണമാണ് ചികിത്സ എന്നുള്ള രീതിയിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി ഇവിടെ നടപ്പിലാക്കുന്നത്. നഗരസഭാ കൃഷിഭവൻ പരിധിയിൽ നമ്മൾ ഈ വർഷം വളരെ കൂടുതൽ പ്രദേശങ്ങളിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പച്ചക്കറി, വാഴ, നെല്ല്, ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം നട്ട് നഗരസഭയെ ഒരു തരിശുരഹിത വടകര ആക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഫോറങ്ങൾ നമ്മൾ കൗൺസിലർമാർ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും അത് നഗരസഭയിൽ ശേഖരിച്ച് അത് ലിസ്റ്റായിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. എല്ലാവരും തന്നെ അവരവരുടെ കൃഷിസ്ഥലങ്ങൾ നട്ടിട്ടുള്ള വിളകൾ നന്നായി പരിചരിക്കുക, അതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം തന്നെ നഗരസഭയും കൃഷിഭവനും ലഭ്യമാക്കുന്നുണ്ട്. അപേക്ഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ അവർക്ക് അർഹതപ്പെട്ട സബ്സിഡി ഉടൻ തന്നെ അവരവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അപേക്ഷാ ഫോറങ്ങളെല്ലാം കിട്ടി അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എല്ലാ അംഗങ്ങളുടെയും എല്ലാ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കൃഷികൾ ചെയ്യുന്ന കൃഷിക്കാർക്കെല്ലാം പണം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷി അസിസ്റ്റന്റ് വി റീന നന്ദി പറഞ്ഞു.